നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയും പത്തനംതിട്ടയും പരാജയപ്പെടുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാർലമെൻറ്റിലേക്ക് കോൺഗ്രസ് ജയിച്ചാൽ അസംബ്ലിയിലേക്ക് മറിച്ചാവുന്നതാണ് ചരിത്രമെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ പറഞ്ഞു. രണ്ട് എന്നാ ഒരു കാര്യം കൂടെ പറയാം, രണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞവനാണ് നേരത്തെ. ഒന്ന് ഇവിടെ, മറ്റൊന്ന് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയിൽ ഇവിടെയും പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തെറ്റിപ്പറ്റിപ്പോയി, ഈ രണ്ട് സീറ്റും നഷ്ടപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞവനാണ് ഞാൻ. പറഞ്ഞവൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല എന്നാരും പറയട്ടെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അറിയിക്കേണ്ട ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർത്തി, രണ്ടും തോറ്റി. ഒരു കാര്യം മനസ്സിലാണ് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നും സെൻട്രലിൽ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സേ ജയിച്ചിട്ടുള്ളൂ. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ച്? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച്, ഇത്തവണ ഒരാൾ ജയിച്ച്, ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സാണ് കൊണ്ടുപോണത്. അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരട്ടെ, നേരെ തിരിച്ച് അവിടെ എല്ലാ ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. ഹുസൈൻ മടവൂർ രാജിവെച്ചതിനെയും വെള്ളാപ്പള്ളി പരിഹസിച്ചു. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് രാജി. കാരണം തേടിയിരിക്കുകയായിരുന്നു രാജിവെക്കാൻ. താൻ പറഞ്ഞത് അവസരമാക്കി രാജിവെച്ചുവെന്നേ ഉള്ളൂ. പണ്ടേ തീവ്രവാദം പറയുന്ന ആളാണ് ഹുസൈൻ മടവൂർ. പിണറായി പറഞ്ഞാൽ അല്ലാതെ താൻ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതാണ് മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ്. നേരെ മറുപടി പറയാനുള്ളത്, അയാൾ പണ്ടേ തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി. അയാൾ ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ല, അർഹനല്ലെന്ന് അയാൾക്കറിയാം. പിന്നെ അയാൾ വൃത്തിയിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് ആഗ്രഹിച്ചവനാണ്. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ, അതല്ലേ ഞാൻ പറഞ്ഞു, മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ്, അതും പറഞ്ഞിട്ട് രാജിവെച്ചു. അവളെന്താ എന്ത് ഇളക്കം തട്ടാനാണ്? പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോവും, അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല. തുഷാറിനെ മന്ത്രിയാക്കുമെന്ന് താൻ കേട്ടിട്ടില്ല. BD ജയസിന് മന്ത്രിസ്ഥാനം കിട്ടണമോ എന്ന് അവർ തന്നെ തീരുമാനിച്ചോട്ടെ. തമ്മിലടുപ്പിക്കാൻ നോക്കേണ്ടെന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.